നടന്നത്. അതുപോലെ തന്നെ വീണ്ടും സർവസിമിൽ തന്നെ ഇതാ അന്ന റജുലൻ ഖാല യാ റസൂലല്ലാ ഐന അബി, ഒരാൾ റസൂലിനോട് ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ എന്റെ പിതാവ് എവിടെയാണ്. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മറുപടി പറഞ്ഞു ഫിന്നാർ, നരകത്തിലാണ്. ഫലമ്മാ ഖഫാ ദഅഹു, അയാൾ തിരിഞ്ഞു പോയപ്പോൾ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. ഫഖാല ഇന്ന അബീ വ അബാക ഫിന്നാർ, എന്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തിലാണ്. ഇതാരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് പറഞ്ഞതാണ്, എന്റെ വാപ്പി നരകത്തിലാണ് നിന്റെ വാപ്പി നരകത്തിലാണ്. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ പറഞ്ഞ നബവി തന്നെ എഴുതുന്നു, ഫീഹി ഈ ഹദീസിൽ തെളിവുണ്ട്, അന്നവൻ മാതഅലൽ കുഫ്രി ഫഹുവ ഫിന്നാർ, കുഫ്രിലായിക്കൊണ്ട് കാഫിറായിക്കൊണ്ട് ആരെങ്കിലും മരിച്ചാൽ അവൻ നരകത്തിലാണ് എന്നീ ഹദീസിൽ തെളിവുണ്ട്. ആരവിടെ കാഫിറായി മരിച്ചത്? നബിന്റെ ഉപ്പ. വലാ തംഫഉഹു ഖറാബത്തുൽ മുഖറബീൻ, അടുത്ത കുടുംബങ്ങളുടെ കുടുംബബന്ധം അയാൾക്ക് ഉപകാരപ്പെടുന്നതല്ല എന്നും ഇതിൽ തെളിവുണ്ട്. വഫീഹി ഹദീസിൽ മറ്റൊരു തെളിവുമുണ്ട്, അന്നമൻ മാത ഫിൽ ഫത്രതി അലാ മാ കാനത്ത് അലൈഹിൽ അറബു മിൻ ഇബാദത്തിൽ ഔസാൻ ഫഹുവ മിൻ അഹ്ലിൻ നാർ. ഈസാ നബിയുടെ കാലം കഴിഞ്ഞ് മുഹമ്മദ് നബിയുടെ കാലം വരെയുള്ള ഇടവേളയിൽ ആരെങ്കിലും മരിച്ചുപോയി, ആ മരിച്ചുപോയവർ ആ കാലത്തുണ്ടായിരുന്ന ബിംബാരാധനയിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ അവരും നരകത്തിലാണ്. അവർക്ക് ദൈവത്തെത്തിയില്ലല്ലോ, പിന്നെ അവരെങ്ങനെ പിടിച്ചു ശിക്ഷിക്ക എന്ന് ചില ആളുകൾ ചോദിക്കും. ഇത് ദൈവത്തെത്താതെ എത്തുന്നതിന് മുമ്പ് ശിക്ഷിക്കലല്ല. ആരാ പറയുന്നത്? നബവിയ പറയുന്നത്. ഇബ്രാഹിം നബിയുടെയും അദ്ദേഹത്തിന് പുറമെയുള്ള മറ്റ് പ്രവാചകന്മാരുടെയും ദഅവത്ത് ആ കാലഘട്ടത്തിൽ ജീവിച്ച നബിയുടെ ഉമ്മയുടെയും ബാപ്പയുടെയും തലമുറയിൽപ്പെട്ടവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാരാ പറയുന്നത്? നബവിയാണ് പറയുന്നത്. ഇത് നിങ്ങൾ സ്വീകരിക്കോയില്ലേ? പേരോട് മറുപടി പറയണം. വെല്ലുവിളിച്ച് പ്രസംഗിച്ചാ പോരാ, ഈ ഇരുമ്പുഴിയിൽ വന്നിട്ട് മറുപടി പറയണം. എത്ര തവണയും വരാൻ ഞങ്ങൾ തയ്യാറാണ്, പ്രസംഗിച്ചു പോയാ പോരാ. നബവി റഹിമഹുല്ലാ എന്ന് പറഞ്ഞ ആ നബവി ആ പറയുന്നു, റസൂലിന്റെ കബറും കടുക്കൽ പോയിട്ട് അഅറാബി കാട്ടിക്കൂട്ടിയതൊക്കെ നിങ്ങളും കാട്ടിക്കൂട്ടണം. നബവിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, പക്ഷെ എല്ലാ പണ്ഡിതന്മാരെയും ബഹുമാനിക്കുന്നതിന് ചില അതിർവരമ്പുകളുണ്ട്. എന്താണ് അതിർവരമ്പ്? ഖുർആനോടും സുന്നത്തിനോടും യോജിച്ചത് അവർ പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കും, അതിലില്ലാത്ത വല്ലതും അവർ പറഞ്ഞാൽ അവരോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ അത് തള്ളിക്കളയും. അത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആകട്ടെ, ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ആകട്ടെ, ആരാകട്ടെ, അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞ വാക്യം എല്ലാവരുടെ വാക്കിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും, ഈ ഖബറാലിയായ റസൂലിന്റെ ഒഴികെ എന്ന് പറഞ്ഞില്ലേ? അതാണ് ഞങ്ങളുടെ പ്രമാണം. ഞങ്ങൾ അങ്ങനെയാണ് സ്വീകരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത് ശറഹ് മുസ്ലിമിൽ മാത്രം സംഭവിച്ച ഒരു അബദ്ധമല്ല, ശറഹുൽ മുഹദ്ദബിലും കാണാം. ഖാല ശാഫിഈ ഫീ മുഖ്തസറിൽ മുജ്രി വൽ സഹാബ്, ഇമാം ഷാഫിയും അദ്ദേഹത്തിന്റെ അനുയായികളും പറഞ്ഞിട്ടുണ്ട്, വയജൂസുലിൽ മുസ്ലിമി ഇത്തിബാഉ ജനാസത്തി ഖരീബിഹിൽ കാഫിർ, കാഫിറായ തന്റെ അടുത്ത കുടുംബക്കാരന്റെ ജനാസയെ പിന്തുടരൽ മുസ്ലിമിന് ജായിസാണ്. വഅമ്മാ സിയാറത്തു ഖബ്രിഹി ഫസ്സവാബു ജവാസുഹ, കാഫിറായ കുടുംബക്കാരന്റെ ഖബർ സന്ദർശിക്കലും ജായിസാണ്. വബിഇ ഖത്അൽ അക്സറൂന, ഭൂരിഭാഗവും പറഞ്ഞിട്ടുള്ളത് തീർത്തു പറഞ്ഞിട്ടുള്ള അഭിപ്രായം അതാണ്. വഖാല സാഹിബുൽ ഹാബി, സാഫി മദ്ഹബിലെ മറ്റൊരു പണ്ഡിതനായ അൽ ഹാബി എഴുതിയ ഗ്രന്ഥകർത്താവ് പറഞ്ഞു, ലാ യജൂസു, അത് ജായിസല്ല. നബിനെ ഗണ്ണിക്കുന്നു, വഹാദ ഗലത്തുൻ, ഹാബിക്കാരന് തെറ്റുപറ്റി. ലി ഹദീസി അബി ഹുറൈറത്ത ഖാൽ, കാരണം അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇസ്തഅദന്തു റബ്ബി അൻ അസ്തഗ്ഫിറ ലി ഉമ്മി ഫലം യുഅദന ലി, എന്റെ ഉമ്മാക്ക് പൊറുക്കല്ലേ ചോദിക്കാൻ ഞാൻ അല്ലാഹുവിനോട് അനുവാദം ചോദിച്ചു, എനിക്ക് അനുവാദം കിട്ടിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വസ്തഅദന്തു അൻ അസൂല ഖബറഹ ഫഅദന ലി, കണ്ടോ, ഞാൻ അല്ലാഹ് എന്റെ ഉമ്മയുടെ ഖബർ സിയാർച്ചാൻ അനുവാദം ചോദിച്ചപ്പോൾ എനിക്ക് അനുമതി ലഭിച്ചു എന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുണ്ടെന്ന് ശറഹുൽ മുഹദ്ദബിൽ ഉദ്ധരിക്കുകയാണ് നബവി. കണ്ടോ നിങ്ങള്, അപ്പൊ കാഫിറിന്റെ ഖബർ സിയാർത്ത് ചെയ്യാമെന്നതിന് തെളിവ് പറയുന്നത് ഉമ്മയുടെ ഖബർ സിയാർത്ത് ചെയ്യാൻ അനുമതി ലഭിച്ചതിനെ സംബന്ധിച്ചാണ്. ഇരിക്കട്ടെ, ഈ കഥ മൂപ്പര് പറയുന്ന എന്തിനാ? ഉത്തുബി എന്ന് പറയുന്ന ഒരാള് റിപ്പോർട്ട് ചെയ്തൊരു കഥയെ, പേരോട് ഉത്തുബി ഇമാമു എന്നൊക്കെയാ പറയുന്നത്. ഉത്തുബി ആരാന്നൊക്കെ ഞാനിവിടെ പറയാൻ പോകുന്നുണ്ട്.
Utbi yang itu riwayat ini riwayat itu lantas lalu, orang katanya ni, entah kata ni macam ni, utbi pariyan, kundu jari sendiri entah kabirin Nabi Sallallahu Alaihi Wasallam, saya Rasulullah entah kabirin ada kelirikan, apabila orang Arabi yang ada Arabi orang bantu, yang ni tak salam alaikum ya Rasulullah, Nabi orang kabirin ada okey kundu, Nabi ke salam baru. Samiutullah yaqul Allah ingana parayunnu njan kettittunde walau annahum yuzlamu anfusuhum ja'uka fastaghfirullah wastaghfara lahumur rasul lawajadullaha tawwabar rahima avar avarodu nanna akramam pravartichappol avar ninde adukal varigayum ando yuzlamu anfusuhum ja'uka fastaghfirullah ennittu avar allahuvinodu istighfar nadathuvayum fastaghfara lahumur rasul Rasulum mawar kubur di istighfar nartuayum cahidal lewajadullah taala berrahima. Baca tabam sihir di kundawayum kerana ini dimai. Awar ke Allah bila kandat tan kerima irnu. Idaan ayat tu. Ia ayat dar tetil musyia kembali walai era walat cundi ke naayat tanah. Awar ke teliwa ayat. Nabi orang bahu wajan teram. Tetu jadi tabar nabi nartuayum. Yang nak teliwar ini naik tan, yang darat teli ayat tu mujah hidupal pariy nasih itu nuruk nuruk yojik naik tan. Karena anda, ini ayat ini nama dengan nama cah telah benda dengan kariyo. Orang Yahudi um, orang Muslim pun tampil terkam undai. Ah, sahur betul. Yahudi paranya nama kita Muhammad yang biar itu boleh am. Percaya munafik ayat Muslim paranya, nama kita Juda naik tan, kita bukanlah serafin biar itu boleh am biji terdiri. Angin Rasul ini jebit ceri ke, amunya api ke Rasul Allah nanti video ready poga ade. Kaya bukanlah serapat na tahu tin dekikel, adikrama gairi aya, Yahudi ni dah bin dekikel poi. Idaan sambawam, Rasul ni wedari pikiran ade, adikun Rasul Allah nanti tu ponam. Yang itu Rasul, abar kumandi Allah nurut berarti kalam, abarum Allah nurut berarti kalam. Yang itu utere maafin abe cikin Allah nurudan. Angin ini dulu, yang dekiri pendraman cehi dali. Nampol Allah nurut matram prati cawar ayat nurut nu maafu jodi kalam. Ah Rasulullah Sallallahu Alaihi Wasallam ada sahaja sil cendera nadi nu berdiyan. Razil tenle beri jodi ande. Lekai ni nanya kur alaihi salam istighfar Allah. Watab mela wajin sahih lekanat taubatuhum makbula. Famil faidu tu fi lami istighfari Rasulil istighfarihim. Padahal kengen jodi kau nadan. Abar ceria ayu betul percaya tapi kayum Allah Lord berkenal terdengar cahid altenne, abar tauba Allahu sihiri kumna dalle, pinne enti nane, abar percaya tapi cuma lagi ke Allah Lord berkenal cody kumna orang pam Rasulum kudi abar kewandi percaya tapi cody kanam, alagil berkenal cody kanam, yendu pariyang kair nandal, kulna al jawab anhumin bujuhin, pala nela kumili marudi pariyam. Wanamatta marubadi razi barai itu ni, annadali kat tahaku ma ina taabuti, kana mukhani patalnya hukumilla. Yeder perstatilum biji dodi pogan tadi, Rasul jiwi ciri kuma Rasul noran Allah dan niyama mana? Aniyama ti nadi rade, kabiul lasarafin dudet biji dodi poya di. Wakana ayla nisa atunilah Rasul alaihi salatu wassalam. Adir Rasulum bayi wedeni pikelan. Wajid khalan lil ghammi fi qalbihi. Rasul Allah na mana sil? Weshama munda kelan adi. Waman kana dambuhu kadalik. Wajib alaihi i'tidaru an dhalika dambi. Lighairihi. Kandu. Adukun nar kajirun bihi taratinulla. Tetugal sambabi chal. Attaram tetil jinnye. Ayal maapabechikanam. Aligil karanam bodhi pikanam. فلهذا المعنى وجب عليهم أن يطلبوا من الرسول أن يستغفر لهم. هذا قنداني آسيا تلانة. أبرك رسول الجنة رسول باب موجن تني أبرك وندي الله نور براثي كان آبشة بدنم. يعني أغرد آبشة تي نربن دماغي طلده. أب أبرك سند براثي جا كورا. رسول أبرك كورج ترتي بدت جندي. رسول نبشمم دورن جندي. يعني منسلا عام وندي رسول أبرك وندي برضوني أبرك برتود كني. Yang Rasul guru berarti kanam, Amerim berarti kanam Allah wajang ke porterane. Pache, ini ayat tu odi tane. Ini Rasulullah Sallallahu Alaihi Wasallam khabarin dari keluarnya. Ini kahatar bi parayin nadi. Waktu jitu tu ka mustaghfiran li dambi. Ada. Ini Arabi mensilah kiedi. Papa mohon orang nengi Allah ipol Rasul tak khabarin dari tuerna naik kanam. Per Arabi agan mensilah kia Arabi oleh barat mensilah kolo. Pali ini mutro hidup dengan Arabi. Ibar lataun hidup dengan Allah dan Rasulullah. Nung gani cilla. Angan apa lalu jadi mereka Rasulullah le, orang perikkan orang wasta bertindak beri cium. Rasulullah le kalutila kapuar le bunuh nale. Hey, perikkan bunuh tu beri cium.
അപ്പൊ ഇവരില്ലാത്തതുകൊണ്ടാണ്. എന്താ എന്തിനാ വിളിക്കുന്നത്? ദേഷ്യം ഉണ്ടായിട്ടൊന്നല്ല, എന്തോ കാര്യം ചോദിക്കാനാണ്. അപ്പൊ അങ്ങനത്തെ അഹ്റാബികൾ വന്നിട്ട് പലതും ചെയ്യും. വേറെ റിപ്പോർട്ടിൽ റസൂലുള്ളാന്റെ കബറിൽ നിൽക്കുന്ന മണ്ണ് ഇങ്ങനെ തലയിൽ വാരിട്ടോടെ കടന്നു വിട്ടു നോക്കണ്ടേ? കുബൂലികൾ പിന്നെ അതൊക്കെ നടപ്പിലാക്കേണ്ടി വരും. ഒരു കള്ളക്കഥയാണിത്. എന്നിട്ട് അയാൾ പറയാണ്, നബിയേ ഞാനിതാ വന്നിരിക്കുന്നു. നബിയെന്ന് വിളിക്കുന്നതിലില്ല, യാ റസൂലല്ലാന്ന് മേലുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാട്ടോ. അസ്സലാമു അലൈക്ക യാ റസൂലല്ലാന്ന് സലാം പറയുന്ന രീതിയിലുള്ളതാ. പക്ഷെ അങ്ങനെയാണ് മുസ്ലിയാക്കന്മാർ അർത്ഥം പറയാറുള്ളത്. മുസ്തഗ്ഫിറല്ലി ദംബി, എന്റെ പാപത്തിനും മാപ്പിനെ അപേക്ഷിച്ചുകൊണ്ട്. ആരോട്? നബിയോടാണോ? അതിലില്ല. മുസ്തസ്ഫിറബി കൈലാ റബ്ബി, താങ്കളെ അള്ളാഹുവിലേക്ക് ശുപാർശകനാക്കിക്കൊണ്ടും എന്നാണ്. നബിയോട് ശുപാർശയെ ചോദിച്ചുകൊണ്ട് എന്നല്ല. എന്നിട്ട് അയാൾ ഒരു പാട്ട് പാടി, യാ ഖൈറ മൻ ദുഫിനത ബിൽ ഖാഇ അഉലുമുഹു ഫതാബ മിൻ തുബിഹിൽ ഖാഉ വല്ലകമു നഫ്സിൽ ഫിദാഉ ലിഖബരിൻ നന്ദ സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽകറമു. ഈ പ്രദേശത്ത് എല്ലുകൾ അടക്കം ചെയ്യപ്പെട്ടവരിൽ ഉത്തമരായവരെ, ആ എല്ലുകളുടെ സുഗന്ധം കാരണം ഈ പ്രദേശവും ഈ കുന്നും ചെറിയുമാകെ സുഗന്ധപൂരിതമായിരിക്കുന്നു. നബിയെ അങ്ങ് താമസിക്കുന്ന ഈ കവറിന് എന്റെ ശരീരം തണ്ടമാണ്, അതിലാണ് അന്തസ്സുള്ളത്, അതിലാണ് ഔദാര്യവും ആദരവും ഉള്ളത് ഈ കബറിൽ എന്ന് ഒരു പാട്ടും പാടി. മൻസറഫൽ ആറാബി, എന്നിട്ട് ആ ഗ്രാമീണനായ അറബി തിരിഞ്ഞുപോയി, തിരിഞ്ഞു നടന്നു. പറയാണ് കുത്തിവിതൊക്കെ കണ്ടുകൊണ്ടിരിക്കാണ്, എന്റെ കണ്ണിന് ഉറക്കം വന്നു. കിനാവുകയാണല്ലോ, അപ്പൊ ഉറക്കണ്ടാക്കുക. ഫറായിത്തു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിന്നും, ഉറക്കത്തിൽ നബിയെ സ്വപ്നം കണ്ടു. ഫഖാല യാ ഉത്തബി അൽഹിക്കിൽ അറാബിയ ഫബശ്ശിർഹു അന്നല്ലാഹു ഖദ് ഗഫറ ലഹു. അറാബിയുടെ പിന്നാലെ ചെന്ന് അറിയിച്ചു കൊടുക്ക്, അല്ലാഹ് അയാൾക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. ഇതൊരു കള്ളക്കഥയാണ് സുഹൃത്തുക്കളെ. ശരിയായ സനദോടുകൂടി ഉത്തരിക്കപ്പെട്ട ഒരു കഥയല്ല ഇത്. എന്നിട്ടും അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇവർ പലതരത്തിലും പല സ്റ്റേജുകളിലും ഇത് ഉദ്ധരിക്കാണ്. റസൂലുള്ളാന്റെ ഖബർ സന്ദർശിക്കുമ്പോൾ ഈ രീതിയാണ് സ്വീകരിക്കേണ്ടെന്ന് തബ്ലീഗുകാർ പോലും അവരുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. പക്ഷേ സ്വപ്നം തെളിവാക്കാൻ പാടില്ലെന്ന് കാന്തപുരം അബൂബക്കർ മുസിയാർ തന്നെ ഷാഫിഈ മദ്ഹബ് എന്ന പുസ്തകത്തിന്റെ മുഖവുരയിൽ എഴുതിയിട്ടുണ്ട്. 96 പുറത്തിറക്കിയ പുസ്തകമാണ്. അമ്പിയാക്കൾ ഒഴിച്ചുള്ളവരുടെ സ്വപ്നങ്ങൾ ഇസ്ലാമിൽ രേഖയല്ല. ഇവിടെ ഇയാൾക്ക് പുറത്തു കിട്ടി എന്നതിന് രേഖ എന്താ? ഉത്തുബി കണ്ട സ്വപ്നം. ഉത്തുബി ആരാണ് അത് ഞാൻ പിന്നെ പറയുന്നുണ്ട്. ആ ഉത്തുബി ഇമാമി എന്നൊക്കെ ഇയാൾ പറഞ്ഞത്. ഒരു കവിയായിരുന്നു അയാൾ. വഫയാത്ത് അയ്യാൻ ലബിന് ഹല്ലിക്കാൻ പറയുന്നത് കാന മുസ്തഹത്തിറം ബിശറാബ്, മുഴു കുടിയനായിരുന്നു, വലിയ കള്ളുടിയനെ പറ്റി ഇവിടെ ഇമാമി എന്നാ പറഞ്ഞത്. അങ്ങനെയുള്ള വഫയാത്തിലായ ലബിന് ഹല്ലിക്കാൻ മുസ്തഹത്തിറം ബിശറാബ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ഒരു കവിയായിരുന്നു ഉത്തുബി. ആ ഉത്തുബിന്റെ സ്വപ്ന അവർക്ക് തെളിവ്. കാന്തപുരം തന്നെ പറയട്ടെ, സ്വപ്നം അടിസ്ഥാനമാക്കി ശറയിൽ ഒരു നിയമം സ്ഥിരപ്പെടില്ലെന്ന് ചുരുക്കം. ഇസ്ലാമിക വിധികൾ കർമ്മശാസ്ത്ര നിദാനങ്ങളിൽ വാജിബ്, സുന്നത്ത്, ഹറാം, കറാഹത്ത്, മുബായ് എന്നിങ്ങനെ അഞ്ചായി വിഭജിച്ചിട്ടുണ്ട്. ഒരു കാര്യം വാജിബെന്നോ സുന്നത്തെന്നോ മറ്റോ തീരുമാനിക്കുന്നതിലുള്ള രേഖയായി സ്വപ്നം അവലംബിച്ചുകൂടാ. എന്നാൽ അമ്പിയ ഇന്ന സ്വപ്ന ദർശനം രേഖയായി പരിഗണിക്കുന്നതാണ്. അപ്പൊ നബിമാരല്ലാത്തവരുടെ ആരുടെയും സ്വപ്നം സ്വീകരിക്കാൻ പറ്റൂല, അത് തെളിവായി ഉദ്ധരിക്കാൻ തന്നെ പാടില്ല എന്നാണ്. ഈ ആയത്തുമായി ബന്ധപ്പെടുത്തി ഒരു ഗ്രാമീണൻ ചെയ്ത ഒരു കഥ, ഈ കഥ ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടുണ്ട്, പ്രത്യേക അഭിപ്രായം ഒന്നും പറയാതെ ഇങ്ങനെ ഒരു കഥ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താന്നിട്ട് റസൂലുള്ളാന്റെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോ ചെയ്യേണ്ട മര്യാദയുടെ കൂട്ടത്തിൽ നബി പറഞ്ഞത്, നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാതെ തെളിവുണ്ട് എന്ന് പറഞ്ഞോ? അതിന് തെളിവായിക്കൊണ്ടാണോ നബി ഉദ്ധരിച്ചത്? അല്ല. ഇതൊരു കള്ളക്കഥയാണ്. ഇത് നബി ഉദ്ധരിച്ചത് കൊണ്ട് സഹിയാവുകയില്ല. ജീലാനി ഉദ്ധരിച്ചത് കൊണ്ട് സഹിയാവുകയില്ല. ഇബ്നു ഖുദാമ ഉദ്ധരിച്ചത് കൊണ്ട് സഹിയാവുകയില്ല. ഒരു കള്ളക്കഥ ഒരുപാട് ആൾ ഉദ്ധരിച്ചു എന്നതല്ല അതിന്റെ രേഖ. അവരാരും അള്ളാഹു അല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള രേഖയായിട്ട് അത് പറഞ്ഞിട്ടുമില്ല. തർക്ക വിഷയത്തിൽ ഇതിൽ തെളിവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയോ, സലാമിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ വല്ലതും പറയുകയോ ചെയ്താൽ അത് നബി കേൾക്കുമെന്നോ ഇയാളെ നബി കാണുമെന്നോ ഇയാൾക്ക് ഉത്തരം നൽകുമെന്നോ ഒരു ഇമാമും പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നബവിയും പറഞ്ഞിട്ടില്ല, ഇബ്നു ഖുദാമയും പറഞ്ഞിട്ടില്ല.
അവരൊക്കെ അങ്ങനെ മനസ്സിലാക്കി എന്നതിന് ഒരു തെളിവും പേരോട് ഉദ്ധരിച്ചിട്ടില്ല. അതുകൊണ്ട് മുജദ്ദിദ് എന്ന് പറഞ്ഞ ജിലാനി, റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ നവവി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കഥയെ ഒരല്പം വെള്ളപൂശി ന്യായീകരിക്കാനാണ് യഥാർത്ഥത്തിൽ പേരോട് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ മുജാഹിദുകൾ ഇവിടെ ഇന്നടത്തോളം കാലം അത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾക്ക് യാതൊരു പഴുതും ഒരിക്കലും തന്നെ മുജാഹിദുകൾ അനുവദിച്ചു തരുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. പേരോടിന്റെ മറ്റൊരു അനുയായിയായ സുലൈമാൻ സഖാഫി ഇതിനെ ഈ ആയത്തിൽ തന്നെ തിരുത്തി നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി. ഇസ്ലാഹു മാസികൾ പിടികൂടി. പേരോട് പറഞ്ഞു പറഞ്ഞ് എവിടെ എത്തിയെന്നാ വിചാരിച്ചത്? മീനായിൽ നടന്ന ദുരന്തവും ഏർവാടിയിൽ നടന്ന ദുരന്തവും ഒരുപോലെയാണെന്നാ. ആ ഏർവാടിയിൽ പോയിട്ട് കുറെ ആളുകൾ മരിച്ചല്ലോ തീപിടുത്തുണ്ടായിട്ട്, അവരും ഷഹീദാണ്. ഹജ്ജിന് പോയിട്ട് മിനായിൽ തീപിടുത്തുണ്ടായിട്ട് മരിച്ചവർ രണ്ടു കൂട്ടരും ഒരുപോലെയാണെന്നാണ് പേരോട് പറയുന്നത്. ഒന്ന് കാണിച്ചു കൊടുക്കണം. സഹോദരന്മാര് ചിന്തിക്കണം. അപ്പോൾ പിന്നെ മിനയിൽ തീപിടുത്തം ഉണ്ടായിട്ട് മരിച്ചു പോയതിൽ ഒന്നും നമുക്ക് ചിന്തിക്കേണ്ടതില്ല, അവർക്ക് വലിയ പ്രതിഫലം ലഭിക്കും. ഏർവാടിയിൽ തീപിടിച്ചു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. മുഅ്മിനീങ്ങൾക്കാണോ സംഭവിച്ചത്? അവർക്കത് അനുഗ്രഹമാണ്, പാരത്രീക ലോകത്ത് അനുഗ്രഹമാണ്. അപ്പൊ സംഭവിച്ചത് മുഅ്മിനീങ്ങൾക്കാണെങ്കിൽ മിനേന്ന് സംഭവിച്ചാലും ഏർവാടിയും സംഭവിച്ചാലും ഒരുപോലെയാണ്. ദുരന്തം അവരെ കുടുംബത്തിന് ഒരുപോലെയായിരിക്കും, പക്ഷെ പരലോകത്തെ സ്ഥിതി അങ്ങനെ പറയാൻ കഴിയില്ല. ഹാജി എന്ന് പറഞ്ഞ ആരാ? അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഹജ്ജിലെത്തിയിട്ടുള്ള ആള് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് ചൊല്ലിക്കൊണ്ടെത്തിയ ഹാജി ഹജ്ജിൽ മരണപ്പെട്ടാൽ, ഇഹ്റാമോടുകൂടി മരിച്ചാൽ അയാൾ നാളെ പരലോകത്ത് തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. സ്വർഗമല്ലാതെ പ്രതിഫലമില്ല പുണ്യകരമായ ഹജ്ജിന് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? മൻ ഹജ്ജലില്ലാഹി ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅക യൗമി വലദതുഹു ഉമ്മുഹു. വലാധർമ്മവും പ്രവർത്തിക്കാതെ പുണ്യകരമായ ഒരു ഹജ്ജ് ചെയ്താൽ അയാൾ തന്റെ ഉമ്മ പ്രസവിക്കുമ്പോൾ എത്രമാത്രം നിഷ്കളങ്കരായിരുന്നോ അതുപോലെ കളങ്കരഹിതനായിട്ടാണ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. അത്രയും മഹത്തായ പുണ്യകരമായ ഹജ്ജ്. അതിന് പോയിട്ട് ഒരാ അപകടം ഉണ്ടായിട്ട് മരിച്ചാളും ഏർവാടിയിൽ പോയിട്ട് മരിച്ച ഒരുപോലെയാണോ? ഏർവാടി പോകുന്ന എന്തിനാ? അള്ളാഹിനെ വിളി കുത്തരം ചെയ്തിട്ടാ തന്നെ അള്ളാഹ് പറഞ്ഞോ അങ്ങനെ ജാറുകളിലേക്ക് ചുറ്റി നടക്കണം? ഒരു ഏർവാടി പോയ ഒരുത്തരം നിങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് നോക്കി എന്തിനാ നിങ്ങൾ പോലെ? ഞാനെങ്ങനെ എന്റെ കൂട്ടത്തിൽ ഒരാൾക്ക് പ്രാന്തുണ്ട്, അവിടെ ഇവിടെ ഒക്കെ പോയി. അപ്പൊ ഒരു സിദ്ധം പറഞ്ഞു ഏർവാടി പോയാ മതി, ഇവിടെ വന്നു നോക്കുമ്പോ കുറെ പ്രാന്തന്മാര് ചെങ്ങലക്കിട അവിടെ ചെങ്ങലക്കിടാൻ പോന്നതാണ്. വേറൊരുത്തരോട് ചിങ്കൾ എന്തിനാ പോകുന്നത്? എനിക്കൊരു മാനസിക അസ്വസ്ഥത ഉണ്ട്, അപ്പൊ ഉസ്താദ് പറഞ്ഞു ഇവിടെ വന്നാ മതി. അങ്ങനെ പോക്കെ മാറാ രോഗങ്ങൾക്ക് സിദ്ധി ഫലം കിട്ടാൻ മാറിക്കിട്ടാൻ വേണ്ടി, മാനസിക രോഗം മാറാൻ വേണ്ടി അല്ലെങ്കിൽ നേർച്ചയാക്കിയത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവിടെ പോകുന്നത്. എന്നിട്ട് അവിടുത്തെ ഇതൊരു ബിസിനസ്സായി നടത്തുന്ന ഏർവാടി, ഈ പല മലയാളികളും അവിടെ അതിന്റെ കമ്മിറ്റിയിലൊക്കെ ഉണ്ട് എന്നാ പറയുന്നത്. ഏതായാലും ഇരിക്കട്ടെ, ആ ദുർഗ കമ്മിറ്റിയുടെ കൃത്യമായ ഉദാസീനത കൊണ്ടും മലഭാവം കൊണ്ടും ഈ ആളുകളെ താമസിപ്പിച്ച ഷെഡുകൾക്ക് തീപിടിച്ചു, എന്നിട്ട് കുറെ ആളുകൾ മരിച്ചു. അത് മിനായിൽ മരിച്ചതുപോലെയാണെന്ന് പറയാൻ എന്തൊരു തൊലിക്കെട്ടിയാണ് ഇയാൾക്ക്! എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നത്? എങ്ങനെ ഇങ്ങനെ തൊലിക്കെട്ടി ഉണ്ടാകുന്ന എനിക്ക് മനസ്സിലാവില്ല. കണ്ടോ, മൂപ്പരിന്റെ പറയാണ് എങ്ങനെ ഇങ്ങനെ തൊലിക്കെട്ടിണ്ടാണ്? മിനായിൽ നടന്ന ദുരന്തവും ഏർവാടിയിൽ നടന്ന ദുരന്തവും ഒരുപോലെയാണെന്ന് പറയാനുള്ള തൊലിക്കെട്ടി. മിനായിൽ പോകുന്നത് ഹജ്ജിനാണ്, ഏർവാടിയിൽ പോകുന്നത് ശുദ്ധ വിദഹത്തിനാണ് അല്ലേ? ലാ തുശദ്ദു റിഹാലി ഇല്ലാ ഇലാ സലാസതി മസാജിദ. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് മൂന്ന് സ്ഥലത്തേക്കല്ലാതെ ഒരാൾ വാഹനം കെട്ടി യാത്ര പുറപ്പെടാൻ, പുണ്യ തീർത്ഥാടന യാത്ര നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിടത്ത് മക്കയും മദീനയും ജെറൂസലേമിലെ മസ്ജിദുൽ അഖ്സയും അല്ലാതെ മറ്റ് മൂന്ന് പള്ളിയല്ലാതെ വേറൊരു പള്ളിയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഏർവാടിയിൽ പോകുന്നത് കടുത്ത ബിദഅത്ത് ചെയ്യാനാണ്, ശിർക്ക് ചെയ്യാനാണ്. ഇന്നല്ലാഹ യഹ്തജറു തൗബതാൻ കുല്ലി സാഹിബി ബിദഅത്തിൻ ഹത്താ യദഅ ബിദഅതഹു. ഒരു അനാചാരം പ്രവർത്തിച്ചവൻ ആ അനാചാരം കൈയഴിക്കുന്നത് വരെ അവന്റെ തൗബ സ്വീകരിക്കുകയില്ല എന്നാ പറഞ്ഞു. ഹാജിയായിട്ട് മരിച്ചാലോ അവൻ സ്വർഗത്തിലാണ് അല്ലേ? അവൻ തൽബിയത്ത് ചെല്ലുന്നവനായിക്കൊണ്ട് നാളെ എഴുന്നേറ്റ് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. നാളെ ഹൗദുൽ കൗസർ കുടിക്കാൻ വേണ്ടി അല്ലാത്തശ്ശല്ലാത്തശ് ദാഹം ദാഹം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക പാനസ്ഥലത്തേക്ക് ആളുകൾ ഇങ്ങനെ ഉമ്മത്തിൽപ്പെട്ടവർ ചെല്ലും. ഒരു കൂട്ടം ആളുകൾക്ക് അങ്ങോട്ട് ചെല്ലാൻ കഴിയാതെ തടഞ്ഞു നിർത്തപ്പെട്ടത് കാണുന്നു റസൂലുള്ളാഹി ദൂരെ നിന്ന്. അല്ലാഹുവേ അവരുടെ അനുയായികളാണല്ലോ, അവരിങ്ങോട്ട് കടത്തിവിടണം.
അപ്പോൾ അല്ലാഹു പറയുന്നു ഇന്നക ലാ തദ്രീമ അഹ്ദസു ബഅദക, നിനക്ക് ശേഷം അവർ ഈ ദീനിൽ എന്തൊക്കെയാണ് പുതിയതാ ഉണ്ടാക്കിയതെന്ന് മുഹമ്മദ് നിനക്ക് അറിയില്ല. ഫസുഹുക്കൻ ഫസുഹുക്കൻ ലിമൻ ബദല വഅദി, എനിക്ക് ശേഷം ഈ ദീനിനെ മാറ്റിമറിച്ചവർക്ക് വിദൂരം വിദൂരം എന്ന് പറഞ്ഞ് ബിദ്അത്ത് ചെയ്തവരെ ആട്ടിവിടുമെന്നാണ് ഹദീസിലുള്ളത്. അത്തരത്തിലുള്ള ബിദ്അത്തും ഖുറാഫാത്തും ചെയ്തവരെ മിനായിൽ പോയി മരിച്ചവരോട് ഉപമിച്ചുകൊണ്ട് ഏർവാടിയിലേക്കും നാഗൂറിലേക്കും അജ്മീറിലേക്കും ഒക്കെ മുസ്ലിമീങ്ങളെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകാൻ, ജാറപൂജ നിലനിർത്തുവാൻ, ശവകുടീര വ്യവസായം പ്രോത്സാഹിപ്പിക്കുവാനാണ് ഇവിടെ നമ്മുടെ പേരോട് മുസാ ശ്രമിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊന്നും മൂപ്പര് ശ്രദ്ധിക്കൂല, മൂപ്പര് റെഡിമെയ്ഡ് പ്രസംഗം നടത്തിച്ചൊരൊറ്റ പോക്ക അല്ലേ. ഇവിടെ പ്രസംഗിച്ചപ്പോ പറയുന്നുണ്ട് ഞാൻ ആദാപുരത്ത് പ്രസംഗിച്ചു, മൗലവിയെ തന്നെ കാണാനില്ല. മൗലവിയൊക്കെ അവിടെ നിന്ന് മറുപടി പറഞ്ഞു പോയി, പേരോട് പ്രസംഗിച്ചിട്ട് എത്രയോ ആഴ്ചകളായില്ലേ, എന്നിട്ടെന്താ ഇതുവരെയും കാസറ്റ് ഇറങ്ങിയിട്ടില്ലല്ലോ. എന്താ കാസറ്റ് ഇറങ്ങാത്തത്? നാദാപുരത്തുനിന്നും പേരോടിന്റെ ആർത്തനാദം എന്ന സലഫിയുടെ കാസറ്റ് ഞങ്ങൾ ഇത് അഭിമാനപൂർവ്വം വിറ്റുകൊണ്ടിരിക്കുന്നു. അതിന് മറുപടി പറഞ്ഞ പേരോടിന്റെ കാസറ്റ് കാണാനില്ല. എന്നിട്ട് ഇരുപുഴിയിൽ വന്നിട്ടും കൊണ്ടോട്ടി വന്നിട്ടൊക്കെ പറയാണ് ഔ സൈൻ സലഫി അങ്ങോട്ട് വരുന്നേയല്ല. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാണ്, ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് നിലനിൽക്കാൻ ശ്രമിക്കുക. ഈ മുസ്ലിയാർ വരാത്ത എത്ര സ്ഥലമുണ്ട്. ഞാനും ഈ മുസ്ലിയാരുമായി കണ്ടര പ്രസംഗം നടത്തിയ സ്ഥലങ്ങൾ ഈ അടുത്ത കാലത്ത് ഹൊസങ്കടിയിൽ വന്നു. ഹൊസങ്കടിയിൽ പേരോട് രണ്ടു പ്രാവശ്യം വന്നപ്പോഴത്തെ നമ്മളെ പള്ളിയിൽ സ്ഥലമല്ലാതായി. ഈ കാര്യ പറഞ്ഞ മാതിരി പേരോട് വന്നാൽ വേരോടും, വേരോടി. അത് പിന്നെ സംവാദത്തിലാകാൻ ആവശ്യം, സംവാദം കൂടി കഴിഞ്ഞപ്പോ ഒരു പള്ളിയും കൂടി ഉണ്ടായി. ഇപ്പൊ മൂന്നാമത്തെ പള്ളിക്ക് ഇപ്പൊ അവിടെ ആ പ്രദേശത്ത് പരിസരത്ത് തറക്കല്ലിട്ടു. ഞാൻ ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, അതാണ് സ്ഥിതി. അപ്പോ അവിടെ മൂപ്പര് വന്നില്ല, മംഗലാപുരത്ത് ചൊക്കപ്പെട്ടു വന്ന സ്ഥലത്ത് വന്നു. ഞാൻ മറുപടി പറഞ്ഞു, പിന്നെ പേരോട് ആ വഴിക്ക് വന്നിട്ടില്ല. നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ലയിലെ ഉച്ചാരക്കടവിൽ വർഷങ്ങൾക്ക് മുമ്പ് വലിയ പോസ്റ്റർ ഇറക്കി ജില്ലാടിസ്ഥാനത്തിൽ പ്രചരണം നടത്തിയിട്ട് വന്നു. നിന്ന് പ്രസംഗിച്ച മറ്റന്നാ ഞാൻ മറുപടി പറഞ്ഞു മൂന്നാം ദിവസം, പിന്നെ പേരോട് ആ വഴിക്ക് വന്നിട്ടില്ല. എത്രയെത്ര സ്ഥലങ്ങളിൽ പേരോടിന്റെ വീട്ടിൽ നിന്നും 1.5 kilometer അപ്പുറത്ത് പാറക്കടവിൽ ഞാനും ഹനീഫ കായക്കൊടിയും പ്രസംഗിച്ചു. പേരോട് വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചു, ഞങ്ങൾ സ്വീകരിച്ചു. പേരോട് വന്നോ? വന്നില്ല. എത്ര സ്ഥലങ്ങളിൽ. അപ്പൊ സുഹൃത്തുക്കളെ, ഇയാളിങ്ങനെ വായാടിത്തം പറഞ്ഞ് കാസറ്റ് വർക്ക് നടക്കാതല്ലാതെ യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങളെ തെളിവ് കൊണ്ട് നേരിടാനുള്ള തന്റെ ഇടം ഇയാൾക്കില്ല എന്നതാണ് വാസ്തവം. വാദപ്രതിവാദത്തിനൊക്കെ വമ്പിച്ച വെല്ലുവിളി നടത്തും, വെല്ലുവിളി സ്വീകരിച്ചാലോ പലയിടത്തും ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. ഇത് പേരോടിന്റെ ചരിത്രത്തിൽ എത്തോ പട്ടം സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. പയ്യന്നൂരിൽ വന്നു, ആയത്ത് പോലും തിരുത്തി, ഞാനും അനസ് മൗലവിയും കയ്യോടെ പിടികൂടി, പിന്നെ പയ്യന്നൂരിലേക്ക് വന്നിട്ടില്ല. ആ മാഹിയിൽ വന്നു, മുഖാമുഖം നടത്തി, ഞങ്ങളെ കുട്ടികളെ ചോദ്യം ചോദിച്ചു. ചോദ്യത്തിന് മുസ്ലിയാർ ആകെ ഉരുണ്ട് പെരണ്ട്. അവസാനം ഞങ്ങളും കൂടി റെക്കോർഡ് ചെയ്തതുകൊണ്ട് അവർ കാസറ്റ് ഇറക്കിയത്. കാസറ്റ് ഞങ്ങളൊന്നും ഞങ്ങൾ അന്നും പറഞ്ഞു, അവര് മറുപടി വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രസംഗിച്ചോ പറഞ്ഞു, ഈ സീഡിങ്ങൾ ഇറക്കിയാ മതി, വേറെ ഒന്നും വേണ്ട. അവിടെ വന്നോ പിന്നീട് മുഖാമുഖത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗിച്ചു. വന്നവരോട് അവിടെ ഇങ്ങനെ എത്ര സ്ഥലങ്ങളിൽ എനിക്ക് എണ്ണി 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 പറയാനുണ്ട്. പക്ഷേ എന്നിട്ടും പേരോട് പലയിടത്തും പോയിട്ട് ആളാവുകയാണ്. എത്രത്തോളം വെച്ചാ ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഈ എ പി അബ്ദുൽ ഖാദർ മൗലവിക്കിന്റെ സീഡി ഒന്ന് വാങ്ങി കണ്ടൂടെ, ആർക്ക്? പേരോടിന്റെ സീഡി വാങ്ങിയിട്ട് ഒന്ന് പഠിച്ചൂടെ, ആർക്ക്? എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക്. സ്വന്തം അഹങ്കാരം പറയുന്ന ഇയാള്, ഇതാണ് ഇയാളുടെ സംസ്കാരം. ഒരു വിദ്യാർത്ഥിയായ നിസാമുദ്ദീന് പറ്റിയ തെറ്റ് ഇയാൾ കളിയാക്കാണ്. ഇയാള് മാത്രം ആ ക്ലിപ്പ് ഇപ്പൊ കുറെ സ്ഥലത്ത് മുസ്ലിയാർട്ടികൾ ഇടുന്നുണ്ട്. മുജാഹിദ് പുസ്തകത്തിലേക്ക് വന്നൊരു പണ്ഡിതനെ കണ്ടോ എന്നുണ്ട്. ഇവിടെ പേരോട് വായിച്ചാൽ തെറ്റിയിട്ടില്ലേ? ഞാൻ എടുത്തിട്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, തെറ്റ് സ്വാഭാവികമാണ്. കൂട്ടത്തിൽ മണിക്കൂറുകൾ പ്രസംഗിക്കുമ്പോ ഒരു ഇബാറത്ത് വായിക്കുമ്പോഴൊക്കെ ഫായിൽ മഫൂലായി പോകുക സാധാരണമാണ്. പക്ഷെ അതൊക്കെ കയറി പിടിച്ചിട്ട് ആളുകളിടയിൽ ആളുകളെ വഷളാക്കാൻ ശ്രമിച്ചാൽ എല്ലാരെ തെറ്റും പിടിക്കും അല്ലേ. അപ്പൊ അതൊന്നും യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ ഖണ്ഡനത്തിന്റെ ശൈലി അല്ല എന്ന് മനസ്സിലാക്കണം. ഇനി സുഹൃത്തുക്കളെ, മലയാളത്തിൽ ഖുത്ബ നടത്തുന്നതിനെ കുറിച്ച് ഇയാൾ പറയുന്ന എന്താരുത്, അത് ദീനിലെ ബിദഅത്താണെന്നാ പറയുന്നത്. ആ ഭാഗം നിങ്ങളൊന്ന് കേൾപ്പിച്ചു കൊടുക്കാം. മലയാളത്തിൽ ഖുത്ബ ഓതുക എന്നത് ദീനിൽ ഇല്ല, ദീനിൽ ഉണ്ടാകലെപ്പോഴാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുത്ബ ഓതിയിട്ടുണ്ടോ? ഖുത്ബ ഓതിയ ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടുണ്ടോ? നിസ്കാരത്തിനൊരു ഭാഷ, ഖുത്ബക്കൊരു ഭാഷ, ഇങ്ങനെ
ഒന്നിന് ഒരു ഭാഷ മറ്റൊന്നിന് വേറൊരു ഭാഷ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു ഖുത്ബ ഓതിയിട്ടുണ്ടോ? ഇല്ല. എങ്ങനെ നിസ്കരിക്കാനാണ് അല്ലാഹു നമ്മളോട് കൽപ്പിച്ചത്? സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ എങ്ങനെ കണ്ടു എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിക്കണം. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത്? അറബിയിൽ ഖുത്ബ ഓതി അറബിയിൽ നിസ്കരിച്ചു. അപ്പൊ അറബിയിൽ ഖുത്ബ ഓതി അറബിയിൽ നിസ്കരിച്ചാലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെ ആവുകയുള്ളൂ. പേരോട് കൂട്ടൊരു അറബി തന്നെ ഖുത്ബ ഓതണ്ട്. കാരണം എന്താ, ഈ ശിർക്കും ഖുറാഫാത്തും ബിദ്അത്തൊക്കെ മിമ്പറിനെ വേഗം പറയില്ലേ, ആളുകളെ ഒതുകൊടുത്ത് പടച്ചോനെയും വിചാരിച്ചിട്ട് കിബിലക്കും നേരെ തിരിഞ്ഞ് വേറെ ഒരു ശ്രദ്ധയില്ലാതെ ഇരിക്കണ നേരത്ത് ഈ ശിർക്കും ഖുറാഫാത്തൊക്കെ അല്ലാതെ റസൂല് കയറിയ മിമ്പറിനെ കയറിയിട്ട് മുസ്ലിയാക്കന്മാർ പറയാൻ, അത് ശിർക്കും ഖുറാഫാത്തും ആരൊക്കെ ഉറപ്പിക്കലാകും, ഞങ്ങൾ ഭയപ്പെടുന്നു, നിങ്ങൾ അറബി തന്നെ പറയേണ്ട, ആളുകൾക്ക് തിരിയരുത് നിങ്ങൾ പറയണത്. പക്ഷേ ഞങ്ങൾ പറയുന്നത് എന്തടിസ്ഥാനത്തിലാന്നാ പോണ പറയുന്നത്? ഇത് ബിദഅത്താണ്. അല്ലാഹുവിന്റെ റസൂല് അറബി അല്ലാത്ത ഭാഷയിൽ ഒറ്റ ഖുത്ബ നടത്തിയിട്ടുണ്ടോ? യെസ് ഓർ നോ പറയണം, ഉണ്ടോന്നോ ഇല്ലാന്നോ പറയണം. ശരിയാണ്, ഇല്ല, ഞങ്ങൾ തോറ്റ്. അല്ലാഹുവിന്റെ റസൂല് ഒരൊറ്റ ഖുത്ബയും മലയാളത്തിൽ നടത്തിയിട്ടില്ല. പക്ഷെ കേൾക്കുമ്പോ എന്താ തോന്നുക, മറ്റെല്ലാ ഭർത്താവും നബി മലയാളത്തിലാ പറഞ്ഞിരുന്നു, മിമ്പറിലൊക്കെ കേറുമ്പോ മാത്രം അറബി. നബി ഭാര്യയോട് ഭർത്താനും പറഞ്ഞു, കച്ചവടം നടത്തിയതും വേറെ വയലിലൊക്കെ പറഞ്ഞതും ഒക്കെ മലയാളത്തില് അല്ലേ. നബിയുടെ ശ്രോതാക്കളോ മലപ്പുറത്തുകാരും പൂക്കോട്ടൂർക്കാരും പാലക്കാട്ടുകാരും കണ്ണൂർക്കാരും ഒക്കെ അല്ലേ. അങ്ങനെയാണല്ലോ കേൾക്കുന്ന ആളുകൾക്ക് തോന്നുക, പോട്ട പോയത്തെന്നല്ലാതെ എന്താ പറയാ. അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരത്തിന്റെ ഒരു ഭാഷയും ഖുത്ബക്ക് വേറൊരു ഭാഷയും ഉണ്ടായിട്ടുണ്ടോ? നിസ്കാരം ഖുത്ബ ഒരുപോലെയാ തന്നെ? നിസ്കാരം പടിഞ്ഞാട്ട് ഇരുന്നിട്ടല്ലേ ഖുത്ബ കേക്കൊഴിഞ്ഞിട്ട്, അതെങ്കിലും മനസ്സിലാക്കിക്കോട്ടെ. നിസ്കാരത്തിന് മിണ്ടാൻ പാടില്ല, ഖുത്ബയിലോ മിണ്ടാണ്ടക്കാൻ പാടില്ല. ഖുത്ബ ഇങ്ങനെ നടത്തോണ്ടിരിക്കുന്ന മിണ്ടാട്ടം നിന്നാലോ എന്ത് പറ്റി മുസ്ലിയാക്ക് ഇപ്പൊ വിഴുവോ എന്നീ വയ്ക്കും ആളുകൾ. അപ്പൊ ഖുത്ബയിൽ മിണ്ടിക്കൊണ്ടേ ഇരിക്കണം, നിസ്കാരത്തിൽ മിണ്ടാനോട്ട് പാടില്ല. നിസ്കാരത്തിൽ ഒന്ന് മിണ്ടാലോ അപ്പൊ പോയിട്ട് ഒന്ന് എടുക്കണം അല്ലേ, പിന്നിലുള്ള ഒരുത്തനെ അത് മുന്നോട്ടാക്കിയിട്ട് അപ്പൊ തന്നെ പോണം. ഇതങ്ങനെ പോട്ടെ, മൂലൊക്കെ പോയി വേറെ ഇരിക്കാന്നല്ല, അപ്പൊ തന്നെ വിഞ്ഞു പോണം അല്ലേ. അപ്പൊ നിസ്കാരത്തിന് ഒന്നു പോയമായ ഖുത്ബക്ക് ഒന്നു പോയ അല്ല. നിങ്ങളെ കിതാബ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖുത്ബക്ക് ഒന്നു പോയാൽ അപ്പൊ തന്നെ അത് മുറിഞ്ഞ് നന്നാക്കി എടുത്തു വരണമെന്നില്ല, നിസ്കരിക്കുമ്പോ ഒന്ന് കൊടുത്താ മതി. അപ്പൊ നിസ്കാരവും ഖുത്ബയും തമ്മില് വളരെ വ്യത്യാസങ്ങളുണ്ട്. അതുപോലും അറിയില്ല, കിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നു, ഇത് കിബിലക്ക് പിന്നിട്ടുകൊണ്ട് ഖുത്ബ പറയുന്നു. എന്തിനാ ജനങ്ങളുടെ നേരെ തിരിയുന്നത്? ഉപദേശം ജനങ്ങളെ മനസ്സിൽ പതിയാനാണ് ഖുത്ബയുടെ ഉദ്ദേശം, ഉപദേശമാണ്. ഞങ്ങൾ പറഞ്ഞതല്ല, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ കാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബതാനി യജ്ലിസു ബൈനഹുമാ യഖ്റഉൽ ഖുർആന വയുദക്കിറു നാസ്. നബിക്ക് രണ്ട് ഖുത്ബയാണ് ഉണ്ടായിരുന്നത്, ആ രണ്ട് ഖുത്ബക്കിടയിൽ നബി ഒന്ന് ഇരിക്കും, എന്നിട്ട് ഖുർആനോദും ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. അപ്പൊ ഖുത്ബന്റെ രണ്ട് പ്രധാനപ്പെട്ട ഘടകം ഖുർആൻ ഓതിയിട്ട് വാങ്ങു പറയണമെന്ന ഉപദേശം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലാ യുതീലുൽ മൗഇലത യൗമൽ ജുമുആ. ഇമാം അബൂ ദാവൂദ് തന്റെ സുനനിൽ ഉദ്ധരിക്കുകയാണ്, വെള്ളിയാഴ്ച ദിവസത്തെ ഉപദേശം നബി നീട്ടുമായിരുന്നില്ല. അവിടെ ഖുത്ബക്ക് മൗഇലത ഉപദേശം എന്നാണ്. കാനത്ത് കസ്തൻ ലുബിഹിന്ന.